അനുസ്മരണ സന്ദേശം നൽകുകയാണ്. അഭിമന്യരായ പിതാക്കന്മാരെ, വൈദികരെ, സമർപ്പിതരും ആത്മായരുമായ സഹോദരി സഹോദരന്മാരെ, കുന്നശ്ശേരി കുടുംബാംഗങ്ങളെ, ഷെവലിയർമാരും ജസ്റ്റീസുമാരുമായ ആത്മായ സഹോദരി സഹോദരന്മാരെ, രാഷ്ട്രീയ നേതാക്കളായിട്ടിട്ട് എത്തിയിരിക്കുന്ന നമ്മുടെ പ്രിയപ്പെട്ട സഹോദരി സഹോദരന്മാരെ, മറ്റ് സഹോദരി സഹോദരന്മാരെ, യുവജനങ്ങളെ, നിങ്ങൾക്കെല്ലാവർക്കും എൻ്റെ സ്നേഹം നിറഞ്ഞ അനുഗ്രഹ ആശീസുകൾ. നിത്യതയിലേക്കുള്ള കർത്താവിൻ്റെ വിളി സ്വീകരിച്ച് നമുക്ക് ഏറ്റവും ധന്യനും സ്നേഹനിർഭരനുമായിരുന്ന അഭിമന്യ കുര്യാക്കോസ് കുന്നശ്ശേരി പിതാവ് സ്വർഗത്തിലേക്ക് യാത്രയായിരിക്കുന്നു. ലോകമാസകലം അനേകായിരം പേർ, പ്രത്യേകിച്ചും ക്നാനായ സമുദായ അംഗങ്ങൾ വേദനയോടെ ശ്രവിച്ച ഒരു മരണവാർത്ത. കാരണം നമ്മുടെ എല്ലാം ഹൃദയത്തിൽ പിതാവ് ചിരപ്രതിഷ്ഠ നേടിയിട്ടുണ്ട്. അഭിമന്യ ജേക്കബ് തൂങ്കുഴി പിതാവ് ഹൃദ്യവും ആത്മസ്പർശിയുമായ വാക്കുകളിലൂടെ നമ്മുടെ അഭിമന്യ പിതാവിന് ആദരാഞ്ജലികൾ അർപ്പിച്ച് സംസാരിച്ചു, തിരുവചന സന്ദേശം നൽകി. തീർച്ചയായിട്ടും നമ്മുടെ പിതാവിന് നൽകാമായിരുന്ന ഒരു നല്ല അനുസ്മരണ ശുശ്രൂഷയാണ് അഭിമന്യ ജേക്കബ് തൂങ്കുഴി പിതാവ് നിർവഹിച്ചത്. തൂങ്കുഴി പിതാവിൻ്റെ വചനപ്രഘോഷണങ്ങളെക്കുറിച്ച് അഭിമന്യ കുന്നശ്ശേരി പിതാവ് എന്നോരൊരിക്കൽ പറഞ്ഞു, തൂങ്കുഴി പിതാവ് പ്രഭാഷണങ്ങൾ നടത്തുമ്പോൾ അതിലെ പ്രകടനങ്ങളോ ജാടകളോ ഒന്നുമില്ല, ലളിതമായ വാക്കുകളിൽ ശരീരഭാഷ പോലും ഹൃദ്യമാകുന്ന രീതിയിൽ പിതാവ് സംസാരിക്കുന്നു എന്ന് ആ ഒരു സർട്ടിഫിക്കറ്റ് ഇന്നത്തെ പ്രസംഗത്തിനും പിതാവിന് ലഭിച്ചിട്ടുണ്ട്. സുറമലബാർ സഭയിലെ അഗ്രഗണ്യനായ ഒരു വൈദിക മേലധ്യക്ഷനായിരുന്നു അഭിമന്യ കുന്നശ്ശേരി പിതാവ്. മെത്രാഭിഷേകത്തിൻ്റെ സുവർണ ജൂബിലിയിലേക്ക് പ്രവേശിക്കാൻ കേവലം 8 മാസം മാത്രം അവശേഷിക്കുമ്പോഴാണ് ഈ വേർപാട്. 62 വർഷക്കാലത്തെ പൗരോഹിത്യ ജീവിതത്തിൽ 50 വർഷവും മേലധ്യക്ഷ ശുശ്രൂഷയിൽ വ്യാപരിക്കാൻ കഴിയുന്നത് അപൂർവം ചിലർക്ക് മാത്രം ലഭിക്കുന്ന അനുഗ്രഹമാണ്. 1955 റോമിൽ വച്ച് പൗരോഹിത്യപട്ടം സ്വീകരിച്ചു. 13 വർഷങ്ങൾക്ക് ശേഷം 1968 അഭിമന്യ പിതാവ് മെത്രാനായി അഭിഷേകം ചെയ്യപ്പെട്ടു. കോട്ടയം രൂപതയുടെ പിന്തുടർച്ച അവകാശത്തോടുകൂടിയ സഹായ മെത്രാനായിട്ടാണ് ആദ്യം നിയമിക്കപ്പെട്ടതെങ്കിലും 1974 മെയ് 5 അഭിമന്യ തോമസ് തറയിൽ പിതാവിൻ്റെ പിൻഗാമിയായി കോട്ടയം രൂപതയുടെ മേലധ്യക്ഷ ശുശ്രൂഷ ഏറ്റെടുത്തു. 2005 മെയ് 9 കോട്ടയം രൂപത അതിരൂപതയായി ഉയർത്തപ്പെട്ടപ്പോൾ അതിൻ്റെ പ്രഥമ മെത്രാപ്പോലീത്തയായും നിയമിക്കപ്പെട്ടു. കേരളത്തിലെയും ഭാരതത്തിലെയും നിരവധി മെത്രാന്മാർക്ക് ഉറ്റ സുഹൃത്തായിരുന്നു അഭിമന്യ കുന്നശ്ശേരി പിതാവ്. രൂപതാഭരണത്തിൽ അറിവും പ്രാഗൽഭ്യവും അനുഭവജ്ഞാനവും പ്രായോഗിക ബുദ്ധിയും ഉണ്ടായിരുന്ന കുന്നശ്ശേരി പിതാവിൻ്റെ അഭിപ്രായങ്ങൾക്കും ഉപദേശങ്ങൾക്കും മാർഗനിർദ്ദേശങ്ങൾക്കും സഹോദരമെത്രാന്മാർ വലിയ പ്രാധാന്യം കൊടുത്തിരുന്നു. തൻ്റെ ആത്മാർത്ഥ സുഹൃത്തുക്കളിൽ ഒരാളായിരുന്ന മൺമറഞ്ഞുപോയ അഭിമന്യ സെബാസ്റ്റ്യൻ മങ്കുഴിക്കര പിതാവിൻ്റെ മൃത സംസ്കാര വേളയിൽ കണ്ണീർ വാർത്തുകൊണ്ട് അഭിമന്യ കുന്നശ്ശേരി പിതാവ് നടത്തിയ
പ്രൗഢഗംഭീരമായ ചരമ പ്രഭാഷണം 23 വർഷം പിന്നിട്ടിട്ടും ഇന്നും ഓർത്തിരിക്കുന്ന ധാരാളം ആളുകളുണ്ട്. അഭിമന്യ കുന്നശ്ശേരി പിതാവ് അഭിമുഖീകരിക്കേണ്ടി വന്ന പ്രതിസന്ധികളും പ്രശ്നങ്ങളും ചെറിയവയായിരുന്നില്ല എന്ന് നമുക്കറിയാം. എന്നാൽ അവയൊക്കെയും തൻ്റെ ശുശ്രൂഷയ്ക്ക് തടസ്സം സൃഷ്ടിക്കുന്നവയാകാതിരിക്കാൻ അദ്ദേഹം പ്രാർത്ഥനയിൽ ആശ്രയിച്ചിരുന്നു. 21-ാം സങ്കീർത്തനത്തിൽ നാം പ്രാർത്ഥിക്കുന്നത് പോലെ, രാജാവ് കർത്താവിൽ ആശ്രയിച്ചു, അത്യുന്നതൻ്റെ അനുഗ്രഹമുള്ളതിനാൽ അവന് കുലുക്കമുണ്ടായില്ല. ദിവ്യകാരുണ്യ സന്നിധിയിൽ ധ്യാന നിമഗ്നനായിരുന്ന് കർത്താവിൻ്റെ സ്വരത്തിനായി പിതാവ് കാതോർത്ത് പ്രാർത്ഥിച്ചിരുന്നു. വലിയ മാതൃഭക്തനായിരുന്നു കുന്നശ്ശേരി പിതാവ്. രോഗപീഠങ്ങളാൽ വലഞ്ഞപ്പോഴും വ്യക്തമായി സംസാരിക്കുന്നതിന് പ്രയാസങ്ങൾ ഉണ്ടായിരുന്നപ്പോഴും അദ്ദേഹത്തിൻ്റെ അധരത്തിൽ നിന്നും ഇടമുറിയാതെ വന്നുകൊണ്ടിരുന്ന ഒരു സുകൃത ജപമായിരുന്നു എൻ്റെ അമ്മേ എൻ്റെ ആശ്രയമേ എന്ന്. ക്നാനായ സമൂഹത്തിൻ്റെ വളർച്ചയിലും പുരോഗതിയിലും നിർണായകമായ പങ്കുവഹിച്ച മേലധ്യക്ഷനായിരുന്നു അഭിമന്യ പിതാവ്. ഭാരതത്തിനകത്തും പുറത്തുമുള്ള സമുദായ അംഗങ്ങളെ ഒരുമിച്ച് നിർത്താൻ അദ്ദേഹം അധ്യാധ്വാനം ചെയ്തു. മിത്രാഭിഷേക കർമ്മത്തിൽ 2-ാം കൈവപ്പ് ശുശ്രൂഷ പ്രാർത്ഥനയിലുള്ള നിയോഗം കുന്നശ്ശേരി പിതാവിൽ അന്വർത്ഥമായി അതിപ്രകാരമാണ്. അങ്ങയുടെ ജനത്തെയും മേച്ചൽ സ്ഥലത്തെ അജഗണത്തെയും ഇദ്ദേഹം ഒന്നിച്ചു കൂട്ടുകയും പരിപാലിക്കുകയും ചെയ്യട്ടെ. ഇദ്ദേഹത്തിൻ്റെ സംരക്ഷണയിൽ ഏൽപ്പിക്കപ്പെട്ടിരിക്കുന്നവരെ ദൈവഭയവും പരിശുദ്ധിയും കൊണ്ട് ഇദ്ദേഹം നിറയ്ക്കട്ടെ. 100 കണക്കിന് കുടുംബങ്ങളെ സാമ്പത്തിക സുരക്ഷിതത്വത്തിലേക്ക് നയിക്കത്തക്ക വിധം അവർക്ക് വിദ്യാഭ്യാസ സൗകര്യങ്ങളും ജോലി സാധ്യതകളും പിതാവ് ഒരുക്കിക്കൊടുത്തിട്ടുണ്ട്. അവരുടെയൊക്കെ സ്നേഹവും പ്രാർത്ഥനയും നിത്യ ജീവിതത്തിലും പിതാവിനെ അനുഗമിക്കട്ടെ. കോട്ടയത്തും പരിസര പ്രദേശങ്ങളിലുമുള്ള ധാരാളം രോഗികൾക്ക് വിദഗ്ധ ചികിത്സ സംലഭ്യമാക്കുന്ന കാരിത്താസ് ആശുപത്രിയുടെ ശില്പി അഭിമന്യ പിതാവാണ്. ഈ ആതുരാലയത്തിൽ തന്നെയാണ് അദ്ദേഹം അന്ത്യശ്വാസം വലിച്ചതും. 1 ആഴ്ച മുമ്പ് കാരിത്താസ് ആശുപത്രിയിലേക്കെത്തി എനിക്ക് പിതാവിനെ കാണാനും പ്രാർത്ഥിക്കാനും കഴിഞ്ഞത് ദൈവാനുഗ്രഹമായി കരുതുന്നു. ഞാൻ തന്ന ആ സന്ദർഭത്തിൽ എൻ്റെ പേര് ബഹുമാനപ്പെട്ട മൈക്കൽ വെട്ടിക്കാട്ട് വികാരി ജനറാളച്ചൻ പറഞ്ഞു. അപ്പോൾ അധരം അല്പം ഒന്ന് ചലിപ്പിച്ചുകൊണ്ട് മനസ്സിലായി എന്ന രീതിയിൽ അറിയിച്ചു. അന്ന് മരണാസന്നനായി കാണപ്പെട്ടുവെന്ന് വരികയും